പരിപ്പ് കറിയും പപ്പടം ചോറ്. ഞാൻ പറഞ്ഞില്ലേ, വിഷു അങ്ങനെ ഒരു രീതിയിൽ ആഘോഷിക്കാറില്ല. പിന്നെ പടക്കങ്ങളൊക്കെ പിടിക്കുന്ന സമയം എന്ന് വെച്ച് ദീപാവലി അങ്ങനെയൊക്കെയുള്ള ടൈമിൽ പൊട്ടിക്കുക. അതിൽ ഈ ഒച്ച കേൾക്കുന്ന സംഭവത്തിലോട്ടൊന്നും ഞാൻ പോവാറില്ല, റിസ്ക് എടുക്കാറില്ല. ആകെ ഈ കമ്പിത്തിരി പോലെയുള്ള സംഭവമൊക്കെ, മത്താപ്പു കമ്പിത്തിരി അതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മമ്മി കുറച്ച് കെയറിങ് കൂടുതലായതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനത്തിൻ്റെ അടുത്തോട്ടൊന്നും എന്നെ കൂടുതൽ വിടാറില്ല. അങ്ങനെയൊക്കെയാ. പിന്നെന്താ, പിന്നെ ഒരിക്കൽ പടക്കം പൊട്ടിക്കുന്ന ഒരു ഇൻസിഡൻറ്റിൽ ഒരു കോമഡി ഉണ്ടായെന്ന് വെച്ചാൽ, എൻ്റെ കസിനും കസിൻ്റെ ഫ്രണ്ടുണ്ട്, അവർ രണ്ടുപേരും കൂടെ ഈ ഈ പടക്ക എന്ത് മത്താപ്പുവാണോ എന്തോ ഒന്നിനകത്തുനിന്ന് അതിൻ്റെ ഈ കരിമരുന്ന് എടുത്തിട്ട് പേപ്പറിൽ വെച്ചു, കുറച്ചിങ്ങനെ കൂട്ടി വെച്ചു. കൂട്ടി വെച്ചിട്ട് ഇത് ഒച്ച ഉണ്ടാവുമോ എന്ന് വെച്ചിട്ട് ഇവർ പരീക്ഷിച്ചതാണ്. ഒരു തീപ്പെട്ടി വരച്ചിട്ട് കത്തിച്ചു കൊടുത്തു. അതിങ്ങനെ ഒരു ബോംബ് പൊട്ടുന്ന പോലെ ടബ് എന്ന് പറഞ്ഞ് പൊട്ടിയിട്ട് കുറേ നേരത്തെ അടുത്ത് കുറച്ച് അടുത്തായിട്ട് ഞാൻ നിന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ചെവിയൊക്കെ കൂടി ഇങ്ങനെ ഊതി അടച്ചു, ഞാൻ പേടിച്ചു പോയി. അവർ രണ്ടുപേരുടെ കൈ പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ മറക്കാൻ പറ്റാത്ത അനുഭവം. കൈനീട്ടം കൊടുക്കാൻ എനിക്ക് ശ്രീലാമയ്ക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ട്. പിന്നെ ശ്രീലാമ എനിക്ക് ഇങ്ങോട്ട് തരുന്നത് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്. കാരണം എന്ന് വെച്ചാൽ, ശരിക്കും എനിക്ക് എൻ്റെ ഒരു അമ്മ മുത്തശ്ശി ആ ഒരു പോലെയാണ്, എന്നോട് സ്നേഹവും അങ്ങനെ തന്നെയാണ്, എൻ്റെ അമ്മച്ചിയൊക്കെ പോലെ തന്നെ. അതുകൊണ്ട് ശരിക്കും വിഷു എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ അങ്ങനെ വലിയൊരു ആഘോഷമായിട്ടില്ലായിരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ഭയങ്കര ഡിഫറെൻ്റായിട്ട് ഫീൽ ചെയ്യുന്നു. ശരിക്കുള്ള വിഷു, വിഷുവിൻ്റെ കൺസെപ്റ്റ്, അല്ലെങ്കിൽ വിഷു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, പിന്നെ ഭയങ്കര ചേഞ്ചസ് ഒക്കെ. കാരണം കുറേ ആൾക്കാർ, കുറേ ആർട്ടിസ്റ്റുകളുടെ കൂടെ, കുറേ ക്രൂ മെമ്പേഴ്സിൻ്റെ കൂടെ കുറേ ഡെക്കറേഷൻസൊക്കെ ചെയ്ത് ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഒരാഘോഷം. അത് വിഷുക്കൈനീട്ടം ഫസ്റ്റ് വാങ്ങിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, ഡയറക്ടർ സാറിൻ്റെ കയ്യിൽ നിന്നായിരുന്നു. അതും ലൊക്കേഷനിൽ ചെന്നപ്പോൾ സാർ എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്കും തന്നു. അതായിരുന്നു ഫസ്റ്റ് വിഷുക്കൈനീട്ടം. അത് മാത്രമല്ല, അതെത്രയാണെന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, മോശമല്ലേ. സത്യത്തിൽ എനിക്ക് നോൺ വെജാണ് കൂടുതൽ കുക്ക് ചെയ്യാൻ അറിയാവുന്നത്. കാരണം ഞാൻ നന്നായിട്ട് നോൺ വെജ് കഴിക്കുന്ന ഒരാളാണ്. മീറ്റ് എന്താണെങ്കിലും ഞാൻ കഴിക്കും. അതുകൊണ്ട് എന്നെ കുക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടവും നോൺ വെജാണ്. പിന്നെ വെജിറ്റബിൾസ് ഉണ്ടാക്കാൻ അറിയാവുന്നത് മെഴുക്ക് പുരട്ടി പോലത്തെ ഉള്ളത്. സോ അതുകൊണ്ട് മൂന്ന് ഡിഷ് വരാണെങ്കിൽ പാവയ്ക്ക മെഴുക്ക് പുരട്ടി, കോവയ്ക്ക മെഴുക്ക് പുരട്ടി, പിന്നെന്താ ഉള്ളത്, പാവയ്ക്ക കൊണ്ടാട്ടം, ഇത്രയും ഈ മൂന്നെണ്ണം ഉണ്ടാക്കും. വിഷു നമ്മളുടെയൊക്കെ ഒരു എന്താ, വിഷു എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ട്രഡീഷണലായിട്ടുള്ളൊരു ആചാരമൊക്കെ ആണല്ലോ. സോ അതുകൊണ്ട് നമ്മൾ ആഘോഷിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കുക, കുറച്ച് കളർഫുള്ളായിട്ടുള്ളൊരു സംഭവമാണല്ലോ, അതൊക്കെ തന്നെയാണ് ആഘോഷിക്കുന്നത്.